ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പെൻഡൻ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു രൂപ ചിലവ് പോലുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപേക്ഷിച്ച സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാമെന്നുണ്ട്. അതിനാവശ്യമുള്ള എന്തറിയോ, ഇതാ ഇതുപോലുള്ള കുറച്ച് ചില്ല് കഷ്ണങ്ങളാണ്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഗ്ലാസ്സാണ്, അത് പൊട്ടിപ്പോയതാണ്. ഞാൻ കുറച്ച് കട്ട് ചെയ്തതല്ല, ശരിക്കും ഈ ഒരു ഷേപ്പിലൊക്കെയാണ് കട്ടായി കിടന്നത്. അതിനെ ഞാൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഫ്ലവർക്ക് ഉണ്ടാക്കാവുന്ന ക്രാഫ്റ്റ് വയറിലെ ഗോൾഡൻ കളർ കമ്പി, അതാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു ചില്ലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക, കാരണം ചിലപ്പോൾ ഗ്ലാസ്സല്ലേ കട്ട കയ്യൊക്കെ ഒന്ന് മുറിയാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷെ ഇത്രയും തിക്നെസ് ഉള്ള ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും മുറിയത്തില്ല, എങ്കിലും ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതിനുശേഷം ആ ഗോൾഡൻ കളർ വയറ് ഞാൻ ഇതിലോട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ശരിക്കും വലിയ പണിയൊന്നുമില്ല, അതൊന്ന് ആ ഒരു ഗ്ലാസ് ഒന്ന് മുറുകി കിട്ടുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെയൊന്ന് ചുറ്റിയെടുക്കുന്നത്. അതിനുശേഷം അത് ഞാൻ കുറച്ചധികം ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ നമ്മൾ ആദ്യം ചുറ്റിയതിൻ്റെ ആ ഒരു തുമ്പും ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ കമ്പിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ വളച്ച് ഒന്ന് പുറകിലോട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ജംബ്രിങ് കോർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് പെൻഡൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരേ ഷേപ്പിലുള്ള രണ്ട് ഗ്ലാസ് പീസസ് കിട്ടുകയാണെങ്കിൽ ഇയറിങ്സൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനൊന്ന് കളർ ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് ഈ ആക്രിലിക് കളർ യൂസ് ചെയ്തപ്പോൾ. അതിനേക്കാളും അടിപൊളിയായിട്ടുള്ളത് ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്തപ്പോഴാണ്. കാണാൻ നല്ല സൂപ്പറാണ്, ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നെയിൽ പോളിഷ് ഉണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തത്. ബാക്കി രണ്ടും ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിന്ന് കമ്പി വെച്ച് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഇതാണ്, വയലറ്റ്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരുപാടുമില്ല, കുറച്ച് ഗ്ലാസ് പീസസും നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നാല് പീസും അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിട്ടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതാണ് ഞാനൊരു ചെയിനിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര ലോങ് ആവാനുള്ള കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് ആ വയലറ്റ് കളറ്. അപ്പോൾ ഇതാണ് ആ നെയിൽ പോളിഷ് യൂസ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഗ്ലാസിൻ്റെ ആ ഒരു ഭംഗിയും ആ നെയിൽ പോളിഷിൻ്റെ ആ കളറും കൂടി ചേർന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ജംബ്രിങ് കോർത്തത് കാണിക്കാൻ മറന്നുപോയി, സോറി കേട്ടോ. അത് ഇതുപോലെയാണ് ജംബ്രിങ് ഒന്ന് കോർത്തെടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വയലറ്റ് കളറാണ്, അത് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നെയിൽ പോളിഷിൻ്റെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.